ഇതുപോലെയുള്ള ഇവിടുത്തെ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ നമ്മൾ പരുത്തുമ്പോൾ ശ്രീനാരായണഗുരു നമുക്കറിയാം എസ് എൻ ഡി പി അടക്കം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 1928 അദ്ദേഹം മരിക്കുന്നത്. ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായിട്ട് പൊരുത്തുന്നുണ്ട്. മമ്പ്രം സയ്യിദ് അലി വത്തങ്ങൾ അതിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പ് വളരെ സജീവമായിട്ട് ഈ മേഖലയിൽ സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങളും സയ്യിദ് മമ്പ്രം തങ്ങളും ജാതീയതക്കെതിരെ വളരെ ശക്തമായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അയ്യങ്കാളി 1943 മരിക്കുന്നത്. സാധു ജന പരിപാലന സംഘം ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ പൽപു 1950 മരിക്കുന്നത്. ഈഴവ സമൂഹത്തെ പരിഷ്കരിക്കുന്നുണ്ട്. വാഗ്ഭടാനന്ദൻ 1939 മരിക്കുന്നത്. പണ്ഡിറ്റ് കെ കുറുപ്പൻ 1938 മരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ 1964 മരിക്കുന്നത്. ആദ്യമായിട്ട് മിശ്രഭോജന നടത്തി എന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം. 1964 മരിക്കുന്നു. ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ 1770-80 കാലഘട്ടങ്ങളിൽ മമ്പ്രത്തിൻ്റെ മുറ്റത്ത് ഇവിടെ ഹിന്ദുവും മുസ്ലിമും സമ്മിശ്രമായിട്ട് ഭക്ഷണം കഴിച്ച ഹിസ്റ്ററി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കേരളത്തിൻ്റെ ഈ ഒരു ആൻറ്റി ഈ ഒരു സോഷ്യൽ റിഫോർമേഷൻ്റെ ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ മമ്പ്രം തങ്ങളുടെ സജീവമായ ഈ നാടിനെ നിർമ്മിക്കുന്നതിൽ, മതപരമായിട്ടല്ല, ഈ നാടിനെ സാമൂഹികമായിട്ട് നിർമ്മിക്കുന്നതിൽ സയ്യിദ് അലവി തങ്ങളുടെ, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ഹിസ്റ്ററിയെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഏതായിരുന്നാലും ഇതിനെല്ലാം അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചരിത്രം ഇവിടെ സജീവമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ ഇവിടെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണമാണ് സജീവമായിട്ട് നിലനിൽക്കുന്നത്. ഒരേ സമയത്ത് നമുക്കറിയാം മൈസൂർ സുൽത്താൻമാരുടെ ഭരണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ ഭരണത്തിൻ്റെ സൗഖ്യങ്ങളെ തിരിച്ചറിഞ്ഞവരാണ് സയ്യിദ് അലവി തങ്ങൾ. അതേ സന്ദർഭത്തിൽ 1792 ബ്രിട്ടീഷ് മലബാറായി മാറുമ്പോൾ പിന്നീടുള്ള ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളും ഒരേ സമയം മൈസൂർ സുൽത്താൻമാരുടെ അവരുടെ ഭരണത്തിൻ്റെ സൗഖ്യവും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ക്രൂരതകളും ഒരേപോലെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചാലാണ് സയ്യിദ് അലവി തങ്ങൾ സ്വാഭാവികമായിട്ടും തൻ്റെ അണികളുടെ മനസ്സിൽ